ഇന്ന് April 12 പെസഹാക്കാലം 2 തിങ്കളാഴ്ച. ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3 1-8 തിരുവചനങ്ങളാണ്. യേശുവും നിക്കുദേമോസും കണ്ടുമുട്ടുന്നതും അവരുടെ സംഭാഷണവുമാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പ്രതിപാദ്യ വിഷയം. നിക്കുദേമോസ് ഫരിസേയ പ്രമുഖനും സാൻഹെദ്രിൻ സംഘത്തിലെ അംഗവും യഹൂദ പ്രമാണിയും ആയിരുന്നു. ഒരു കൗതുകത്തിൻ്റെ പുറത്തോ മറ്റേതെങ്കിലും ദുരുദ്ദേശത്തോടു കൂടിയിട്ടോ അല്ല അവൻ യേശുവിനെ സമീപിച്ചത്. രാത്രിയിൽ അവൻ യേശുവിനെ സമീപിക്കുന്നത് വ്യക്തമായ ബോധ്യത്തോടും കാഴ്ചപ്പാടോടും കൂടിയാണ്. അവൻ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവത്തിൽ നിന്നാണെന്ന് നിക്കുദേമോസ് തിരിച്ചറിഞ്ഞു. അതിൻ്റെ ആത്മീയ അർത്ഥമെന്തെന്ന് തിരിച്ചറിയാനും യഥാർത്ഥമായ സത്യം സ്വീകരിക്കാനും ജ്ഞാനം സ്വീകരിക്കാനുമാണ് നിക്കുദേമോസ് യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്നത്. ആത്മാർത്ഥവും സത്യസന്ധവുമായ സംഭാഷണമാണ് യേശുവും നിക്കുദേമോസും തമ്മിൽ നടത്തുന്നത്. നിക്കുദേമോസിൻ്റെ ആത്മാർത്ഥത, യേശു അവബോധം, യേശു അനുഭവം നാം വീണ്ടും കാണുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 19 അതിൻ്റെ 36 തിരുവചനത്തിൽ യേശുവിൻ്റെ സംസ്കാര സമയത്ത് അവൻ അവിടെയുണ്ട്. യേശുവിൻ്റെ ശരീരത്തിൽ അഭിഷേകം ചെയ്യാനുള്ള സുഗന്ധ ദ്രവ്യങ്ങളുമായ നിക്കുദേമോസ് അവിടെ എത്തിച്ചേരുക. യേശുവും നിക്കുദേമോസും തമ്മിലുള്ള സംഭാഷണത്തിൽ കടന്നു വരുന്ന വലിയ ഒരു ആത്മീയ സത്യമുണ്ട്. യേശുവിൻ്റെ ദൈവീകത്വത്തെ അവൻ ഏറ്റുപറയുമ്പോൾ കർത്താവ് പറയുന്ന മറുപടി ഇപ്രകാരമാണ്: സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. വീണ്ടും ജനനം എന്ത് എന്ന് യേശു വ്യക്തമാക്കുന്നുണ്ട്. 5 തിരുവചനത്തിൽ, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. 1 1 23 തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല, അനശ്വരമായ ബീജത്തിൽ നിന്നാണ്, സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്ന്. വചനം മനസ്സിലാക്കാൻ, നന്മയിൽ ജീവിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവശ്യമാണ്. എങ്ങനെയാണ് നമ്മളിൽ വീണ്ടും ജനനം സംഭവിക്കുക? കർത്താവിൻ്റെ വചനം സ്വീകരിക്കുക, ആത്മാവിൻ്റെ പ്രചോദനങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക. നമ്മുടെ ജീവിതം സ്വർഗരാജ്യത്തിന് അർഹമാകുന്ന ഒരു ജീവിതമായി തീരും. നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം: കർത്താവേ, വീണ്ടും ജനനം പ്രാപിക്കാനുള്ള ഹൃദയ തുറവിയും ബോധ്യങ്ങളും ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ. ദൈവാനുഗ്രഹിക്കട്ടെ.